ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ രുചികരമായിട്ടുണ്ടാക്കിയെടുത്ത ഈ ഇടിയപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ റെസിപ്പി ഒരു ഗോതമ്പ് ഇടിയപ്പമാണ്. അതിന് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള തേങ്ങാപ്പീരയും ഇതിൽ നമുക്കെടുക്കാം. ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വറുത്തെടുക്കാം. ഗോതമ്പ് പൊടി നല്ല വറുത്ത ഒരു മണം വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. വറുത്ത പൊടി നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതിനിയും ഒരു ബൗളിലേക്കിട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഒരു കപ്പ് പൊടിക്ക് ഞാനൊരു ഒന്നര കപ്പ് തിളച്ച വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം എടുത്ത് വെച്ചത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് ഒഴിക്കരുത്. ഇപ്പം നമ്മൾ ഒന്നര കപ്പ് വെള്ളവും തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാവൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിത് കുഴച്ചെടുക്കാം. പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി എണ്ണ കൈ തൂവിക്കൊണ്ട് മാവ് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് വളരെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇടിയപ്പത്തിൻ്റെ ഇടിയോരലിനകത്ത് ഞാൻ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. മാവിട്ടാൽ നല്ലപോലെ അത് പീച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ ഉരലിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുത്തു. നമുക്കത് അടച്ചെടുക്കാം. ആദ്യം കുറച്ച് മാവിങ്ങനെ പരത്തി കൊടുക്കാം. പണ്ടും വീട്ടിലിങ്ങനെയാണ് വലിയമിച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇങ്ങനെ അതൊന്ന് പരത്തി ഇതേലോട്ട് കുറച്ച് തേങ്ങ വെക്കും. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്കിതിനെയും സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.